പ്രധാനമന്ത്രി ഗ്രാമീൺ സടക് യോജന പ്രകാരം നിലമ്പൂരിൽ നിർമ്മിക്കാൻ പോകുന്ന റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്നായിരുന്നു നേരത്തെ ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതുപ്രകാരം രാഹുൽ ഗാന്ധിയുടെ ഷെഡ്യൂളും വന്നു. എന്നാൽ അതിനു മുൻപ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇവയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഇതിൽ പി വി അൻവർ പറയുന്നത് ഇപ്രകാരമാണ്, ഈ ഒരു പദ്ധതിയിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി വിഹിതമുള്ളത്. സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തമുള്ള പദ്ധതിയാണ്. അതങ്ങനെ ഒറ്റയ്ക്ക് ആർക്കും ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ഇത് ഈ ജനസദസ്സിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ഇത്തരത്തിലൊരു പരിപാടി വി എസ് ജോയ് തട്ടിക്കൂട്ടി സംഘടിപ്പിക്കുകയായിരുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഒന്നാമത്, മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ജനസദസ്സാണ് നിലമ്പൂരിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. അതേസമയം ഈ ഒരു രാഷ്ട്രീയ നീക്കം, അതായത് നിലമ്പൂരിൽ വി എസ് ജോയ് ആധിപത്യം ഉറപ്പിക്കുന്നതിന് ഭാഗമായുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യിക്കാൻ വി എസ് ജോയ് തീരുമാനിച്ചത്. ഇത് സാഹചര്യത്തിലാണ് ഉദ്ഘാടനം നടത്തിയത് എന്ന മറുപടിയാണ്, വിശദീകരണമാണ് പി വി അൻവർ എം എൽ എ നൽകുന്നത്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ജനങ്ങൾ വളരെ ആവേശകരമായിട്ടാണ് നവകേരള സദസ്സിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. ജനലക്ഷങ്ങളുടെ പങ്കാളിത്തമാണ് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട് ജില്ലകൾ കടന്നു വന്നത്. ഇന്നലെയാണ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നത്. 30-ാം തീയതിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്. ഈ ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം കണ്ട് ഭയപ്പെട്ട യു ഡി എഫ് നിലമ്പൂരിൽ ഏറ്റവും വലിയ പരിപാടിയായിട്ടാണ് സംഘാടക സമിതി ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് പന്തലും 25,000 കസാരയും 50,000 ആളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ സമയത്ത് യു ഡി എഫിൻ്റെ, പ്രത്യേകിച്ച് ഡി സി സി പ്രസിഡൻറ്റ്, മലപ്പുറം ഡി സി സി പ്രസിഡൻറ്റ് ജോയി, അദ്ദേഹത്തിൻ്റെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലക്ക് ശ്രീ രാഹുൽ ഗാന്ധിയെ പറഞ്ഞു പറ്റിച്ച് നാളെ നിലമ്പൂരിലേക്ക് കൊണ്ടുവരികയാണ്. വരുന്ന ഉദ്ദേശം ഇവിടെ പറയപ്പെടുന്നത്, ഈ വർഷത്തെ പി എം ജി എസ് വൈ പദ്ധതിയിൽ മലപ്പുറം ജില്ലയ്ക്ക് 14 റോഡുകൾ ലഭ്യമായപ്പോൾ അതിലെ 8 റോഡുകളും മലയോര മേഖല എന്ന നിലക്കും, അതുപോലെ തന്നെ 18-ലെയും 19-ലെയും ദുരന്തത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ജീവഹാനിയും ഉണ്ടായ പ്രദേശം എന്ന നിലക്കും, റോഡുകളുടെ ഉൾപ്രദേശത്തെ റോഡുകളുടെ മോശമായ അവസ്ഥയും കണക്കാക്കി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ വർഷം എം എൽ എ എന്ന നിലക്ക് ഞാൻ നൽകിയ കത്ത് പരിഗണിച്ച് ആണ് ഈ റോഡുകൾ ലഭ്യമായിട്ടുള്ളത്. ഈ റോഡുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനാണ് രാഹുൽ ഗാന്ധി വരുന്നത് എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ 40% പണം മുടക്കുന്ന ഈ പദ്ധതി എം എൽ എയെ മറികടന്ന് ഇതൊരു രാഷ്ട്രീയമാക്കി മാറ്റാനും ജനങ്ങളുടെ ശ്രദ്ധ 30-ാം തീയതി നടക്കുന്ന നവകേരള സദസ്സിൽ നിന്ന് തിരിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇതിന് വിധേയമാകുകയാണെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് മറുപടി പറയേണ്ടി വരും. കേരളത്തിൻ്റെ 40% എം എൽ എയുടെ റെക്കമെൻഡേഷൻ ഉണ്ട് എന്ന നിലക്ക് നാളെ അവർ ഉദ്ഘാടനം ചെയ്യും എന്ന് പറയുന്ന റോഡുകൾ ഇന്ന് 8 റോഡുകളും പ്രത്യേകമായി ജനങ്ങളെ കൂട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത് ഈ രാഷ്ട്രീയം കേരളത്തിലെ, പ്രത്യേകിച്ചും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതിഷേധം 30-ാം തീയതി ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഞങ്ങളത് ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. രാഹുൽ ഗാന്ധി ഈ ഒരു അനൌദ്യോഗികമായ പ്രഖ്യാപനവുമില്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഈ പദ്ധതി സ്ഥലം എം എൽ എ അറിയാതെ ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള ഡി സി സിയുടെ ഈ നീക്കം മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറണമെന്നാണ് എനിക്ക് ഈ നാടിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് പറയാനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എം പി കെ മാത്രമായി ഒരു പദ്ധതിയും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്യാനാകില്ല. എം പി കെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാം, അവർക്ക് സൗകര്യമുള്ള സമയത്ത് ഇത് നടത്തി കൊടുക്കാൻ സാധിക്കും. പക്ഷേ അതല്ലാതെ ഒറ്റയ്ക്ക് എം പി കെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയില്ല എന്ന് പി വി അൻവറിൻ്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഏത് പദ്ധതിയായിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അറിയണം. ഇവിടെ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യാൻ ആരാ തീരുമാനിച്ചിരിക്കുന്നു? സാധാരണഗതിയിലൊരു പദ്ധതിയുടെ ഉദ്ഘാടനം എന്നത് അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാകുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ് പദ്ധതിയാകുമ്പോഴും കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള പദ്ധതിയാകുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലുള്ള കാര്യമല്ല, ആര് തീരുമാനിച്ചു എന്നത്.
അപ്പോൾ അത് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ ആദ്യ ഭാഗത്തിനാണ് ഞാൻ പറഞ്ഞത്, എം പി അല്ല, എം പി എന്ന നിലക്കല്ല സാധാരണ ഉദ്ഘാടനം വെക്കുന്നത്. എം പിമാർ സ്വതന്ത്രമായും ഉദ്ഘാടനം വെക്കല്ല, അവരുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതിയാണെങ്കിൽ അവർക്ക് ഉദ്ഘാടനം ചെയ്യും, അതിന് വേറെ പ്രശ്നമില്ല. കേന്ദ്ര ഫണ്ടായാൽ, കേന്ദ്ര ഫണ്ടായാലും ഏത് ഫണ്ടായാലും കേന്ദ്രവും സംസ്ഥാനവും കൂടിയുള്ള ഫണ്ടായാലും സംസ്ഥാന സർക്കാർ അറിയണം സാധാരണഗതിയിൽ. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനമാണ് അൻവറിനെതിരെ ഉയർത്തുന്നത്. അൻവർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നു എന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുക എന്നതാണ് കണ്ടറിയേണ്ടത്. ബഹുമാനായ രാഹുൽ ഗാന്ധി എം പി ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരുന്ന നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെട്ട വിവിധ റോഡുകളുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു എന്ന പ്രചരണവും വാർത്തയും ഒക്കെ കണ്ടു. യഥാർത്ഥത്തിൽ അമിതമായി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ മര്യാദകേടാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അല്പത്തരം കാണിക്കാൻ പി വി അൻവർ എം എൽ എക്ക് മാത്രമേ കഴിയൂ. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രത്യേക ഗൈഡ് ലൈൻ ഉണ്ട്. പി എം ജി എസ് വൈ പദ്ധതി ആരാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് വളരെ വ്യക്തമായി തന്നെ സ്ഥലം പാർലമെന്റ് അംഗങ്ങളാണ് പി എം ജി എസ് വൈയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇന്നലെ എം എൽ എ അതിന് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന് രണ്ടു മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്ന സമയമായിരുന്നില്ല എന്ന്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ഇവിടെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തുന്നു, ഏതെങ്കിലും എം എൽ എയുടെ സമയം ചോദിച്ചിട്ടാണോ ഇതൊക്കെ നടത്തുന്നത്? എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു ദിവസം 5 പദ്ധതികളുടെ ഓൺലൈൻ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. 3 ദിവസം മുമ്പാണ് സമയം കണ്ടത്. ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ അത്ര വിവരം കിട്ടുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അസൗകര്യങ്ങളുണ്ടെങ്കിൽ ആ മറ്റു അസൗകര്യം മാറ്റിവെച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് 40% സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്, അപ്പോൾ 60% ബി ജെ പി ഭരിക്കുന്ന ഗവൺമെന്റിന്റേതാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പോൾ ബാക്കി വരുന്ന 60% ബി ജെ പിയുടെ എം പിമാർ വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സഹായിക്കുന്ന നടപടികളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുള്ളത്. കാരണം ബി ജെ പി മുമ്പ് ഇത്തരത്തിലൊരു പാലം ബി ജെ പിയുടെ മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുകയുണ്ടായി. പിന്നീട് അതേ പാലം തന്നെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പി വി അൻവർ ബി ജെ പിക്ക് പഠിക്കുക. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിലുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം കോപ്രായങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ പിന്തുണയുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് ഒരു ശരിയായ നിലപാടാണോ എന്ന് പറയേണ്ട ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. മലപ്പുറത്തുനിന്നും സി വി അനുമോദ്, ന്യൂസ് 18.